പാദപമകരി അത് നമ്മൾ സാധാരണ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് കർണാടക സംഗീതത്തിൽ. അപ്പൊ അതെല്ലാം അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതില് അതുപോലെ ആനന്ദം 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 എന്ന് തുടങ്ങാന്ന് വിചാരിക്കുന്ന എങ്ങനെയാ എന്ന് പറയുമ്പോ എന്തോ എന്തോ ഒരു ക്യൂരിയോസിറ്റി നമുക്ക്. എനിക്കെപ്പോഴും തോന്നും നമ്മള് ജീവിതത്തിൽ പ്രണയിച്ചോണ്ടേയിരിക്കണം എന്ന്. അത് നമ്മളെ നിലനിർത്തുന്ന ഒന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. ഒരു ഒരു വ്യക്തിയെടുത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തോടുള്ളത് തന്നെ ഒരു പ്രണയമാണ്. അതുകൊണ്ടാണ് ഒനി സാർ എഴുതുന്നത് പ്രണയം ഒരു അസുലഭ മധുരമാം നിർവൃതി എന്ന്. ഹരിയൻ സാറുമായിട്ട് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് കമ്പോസ് ചെയ്ത ഒരു പാട്ട് ഹരിയൻ സാറുമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ ഡിക്ഷൻ വല്ലാണ്ട് മാറിപ്പോകുന്നു, മലയാളം അല്ലാതെ തന്നെ മാറിപ്പോകുന്നു. പക്ഷെ മ്യൂസിക്കലി അത് ബ്രില്ലിയൻ്റ് ആയിട്ടാണ് ആദ്യം പാടുന്നത്. വോക്കൽ എടുക്കുന്ന റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഐ ഡോ നോ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്. ആ ഒരു മോമെൻ്റ് എൻ്റെ ഈ മ്യൂസിക് കരിയറിൽ ഞാൻ ഏറ്റവും സങ്കടപ്പെട്ട ഒരു മോമെൻ്റാണ്. പല ആൾക്കാരും എന്നെ കാണുമ്പോഴത്തേക്കും അവർ പറയും, ഇപ്പോൾ അവരുടെ അച്ഛനെ ഓർക്കുന്നത് ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്നുള്ള പാട്ടിലൂടെയാണ്, അല്ലെങ്കിൽ അമ്മയെ ഓർക്കുന്നത് അമ്മ മഴക്കാറിലൂടെയാണ്, മകളെ ഓർക്കുന്നത് കണ്ടു കണ്ട് കൊതി കൊണ്ട് നിന്ന കുയിലെ, അല്ലെങ്കിൽ വെണ്ണിലവ് കണ്ണു വെച്ച വെണ്ണക്കുടമേ എന്നുള്ള പാട്ടോ, പിന്നെ എന്നോടൊന്നും പറയാതെ എന്നുള്ള പാട്ട്. അപ്പോൾ അങ്ങനെ പല നമ്മുടെ ജീവിതത്തിലെ ഹൃദയബന്ധങ്ങളെയും ചേർത്ത് നിർത്തുന്ന ചില പാട്ടുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഗിരിശേട്ടൻ്റെ ഒരു വേർപാടിനെ എങ്ങനെയാ എടുത്തത്? എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഗിരിശേട്ടൻ നിരന്തരം ജീവിതത്തിൽ പല രീതിയിലുള്ള വേർപാടുകളെ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ വേർപാടിൻ്റെ പാട്ട് വരുമ്പോൾ ഗിരിശേട്ടൻ ഗിരിശേട്ടനാണ്. ഏകദേശം ഈ കാത്തിരുന്നു എന്നുള്ള ട്യൂൺ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ അമ്മയൊന്ന് ജസ്റ്റ് ഇതൊന്ന് രണ്ട് മൂന്ന് ലൈൻസ് പാടി കേൾപ്പിച്ച് ഞാൻ പറഞ്ഞു, ഇതാണോ ശരിക്ക് അമ്മയുടെ അനുഭവമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞുണ്ട്. അതാണ് എനിക്ക് ആ പാട്ടിനെ സംബന്ധിച്ച് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്. പണ്ട് ഒരു ഒരു ഭാഗത്തെ ആൾക്കാർ അവരുടെ അമർഷങ്ങൾ അവർക്ക് രേഖപ്പെടുത്താനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ റാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനുഷ്യൻ്റെ ഉൾവിളിയാണ്, അവൻ്റെ വിഷമാവസ്ഥകൾ അവന് പറയാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സംഗീത മാധ്യമമായിട്ട് ഈ റാപ്പ് മാറിയിട്ടുണ്ട്. പ്രണയം പറഞ്ഞപ്പോഴാ പ്രണയത്തിൽ ഞാൻ പാട്ടിൽ ഈ പാട്ടിൽ അത് മറ്റൊരു പ്രണയം അല്ലേ, നമ്മൾ കാണാത്ത അല്ലെങ്കിൽ മലയാളി അത്രയൊന്നും കണ്ടിട്ടില്ല, അതൊരു പ്രണയമായിരുന്നു. അതിൽ ബ്ലെസ്സി സാറ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, കരയിലേക്ക് ഒരു കടൽ ദൂരത്തിലെയാണ് ഹൃദയത്തിൻ മധുപാത്രം, അത് ഒരു 2011-12 കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. പെൻഡ്രൈവിൽ നമ്മൾ പാട്ടാക്കിയിട്ട് കേൾക്കുന്ന കാലത്ത് റിപ്പീറ്റ് ലുപ്പിൽ കേട്ടിരുന്ന ഒരു പാട്ടാണ് അത്. അത് മറ്റൊരു പ്രണയമാണ്. ഇങ്ങനെ ഇപ്പൊ മൊയ്തീനിലെ പ്രണയം അത് എൻറ്റയർലി ഡിഫറെൻ്റാണ്. നമ്മൾ മഴ ചോദിച്ച പോലെ പ്രണയങ്ങളെ, ഡിഫറെൻ്റായ പ്രണയങ്ങളെ സമീപിക്കുന്നത് എങ്ങനെയാണ്? എനിക്കെപ്പോഴും തോന്നും നമ്മൾ ജീവിതത്തിൽ പ്രണയിച്ചോണ്ടേയിരിക്കണം. അത് നമ്മളെ നിലനിർത്തുന്ന ഒന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. ഒരു ഒരു വ്യക്തിയെടുത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തോടുള്ളത് തന്നെ ഒരു പ്രണയമാണ്. അത് അതുകൊണ്ടാണ് ഒനി സാർ എഴുതുന്നത് പ്രണയം ഒരു അസുലഭ മധുരമാം നിർവൃതി എന്ന്. ആ നിർവൃതി ഒരു അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് സൗന്ദര്യമാർന്നതാണ്. അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ശരിക്കും അത് മനസ്സിലാവുക. ആ അനുഭവമാണ് ഓരോ പാട്ടിലും ഓരോ രീതിയിൽ അതിൻ്റെ പല മാനിഫെസ്റ്റേഷൻസായിട്ട് വരുന്നത്. ആ മാനിഫെസ്റ്റേഷൻസ് ലിമിറ്റ്ലെസ് ആണ്, അനന്തമാണ്, ഇൻഫിനിറ്റാണ്. അപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രണയത്തെ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു പാട്ടിലേക്ക് നമ്മൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു, അതിനെങ്ങനെ രൂപരേഖ കൊടുക്കുന്നു, അതിനൊക്കെ ഇമോഷൻസ് എവിടെയൊക്കെയാണ് നമ്മൾ ഒന്ന് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ ഡിറ്റാച്ച് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാട്ടിൻ്റെ രൂപത്തിലേക്ക് വരും. ഇപ്പോൾ പ്രണയം എന്നുള്ള സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലോട്ട് പോകുമ്പോൾ അതിൻ്റെ തീം സോങ് ഇത് തന്നെയാണ്, ഈ ട്യൂൺ തന്നെയാണ്. പ്രശാന്തമായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ, എത്രയോ കാലങ്ങളായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ മെച്യൂരിറ്റിയും അതിന് വേണം. പക്ഷേ അത് സിമ്പിൾ ആൻഡ് ലൂസിഡ് ലാംഗ്വേജിൽ, മ്യൂസിക്കൽ ലാംഗ്വേജിൽ അത് എക്സ്പ്രസ് ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് സിമ്പിളായിട്ടുള്ള നോട്ട്സിലൂടെ അത് നമ്മൾ പറയുന്നത്. അതില് സാഗരം അല്ലെ കടൽ എന്നുള്ളത് വല്ലാതെ ചേർത്ത് വെച്ചിട്ടുണ്ട് അല്ലെ. കടലിന്റെ എല്ലാ പ്രണയത്തെ നമുക്ക് ഒരു കടലുമായിട്ട് നമുക്ക് ഉപമിക്കാൻ പറ്റും.
വീണ്ടും വീണ്ടും തിരകൾ വന്നു പോവുകയും അത് ഉയരുകയും താഴുകയും നമ്മളെ വേറൊരു ജേണിയിലേക്ക് കൊണ്ടുവരികയും. കടലും അനന്തമാണല്ലോ, അതുപോലെ പ്രണയവും അനന്തമാണ്. അത് ഞാൻ ഇൻഫിനിറ്റ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അനന്തസാഗരം എന്നൊക്കെ കടലിനെ കുറിച്ച് കവികളൊക്കെ വർണ്ണിച്ചതുപോലെ ആ പ്രണയം ഒരു കടലാണ്. ആ കടലിനെ സിമ്പിൾ ടേംസിൽ നമുക്കിങ്ങനെ നമുക്ക് കൊണ്ടുവരാം. മൊയ്തീന് ചോദിക്കുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ മധുചേട്ടനെ ചോദിച്ച പോലെ ശ്രേയാ ഘോഷാൽ എന്നുള്ളൊരു ഗായികയെ മലയാളിയുടെ ഗായികയാക്കി മാറ്റിയതിൽ വലിയൊരു പങ്കുള്ള ഒരാളാണ് ചേട്ടൻ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലും പറയാറുണ്ട്, നമ്മൾ മുന്നേയും കേട്ടിട്ടുണ്ട് അല്ലേ, കുറച്ചൊക്കെ ഒരു വിമർശനമൊക്കെ ആയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു മലയാളിയല്ല അത് പാടിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ മലയാളികൾക്ക് മനസ്സിലായിട്ടുള്ളൂ ഇവരൊരു ബംഗാളിയാണ് എന്നുള്ളത് അല്ലേ. ആദ്യമായൊക്കെ പാടിക്കുന്ന സമയത്തെ എങ്ങനെ ഇത്ര നന്നായി അവരെ കൊണ്ട് മലയാളം പറയിപ്പിച്ചത്? അത് ശ്രേയയുടെ ജീനിയസ് ആണ് ഞാൻ പറയേണ്ടത്. ശ്രേയയുടെ പേഷ്യൻസ് ആണ്. അപ്പൊ ഞാൻ പഴയ പരമേശ്വരമുള്ള സാറായിട്ടുണ്ട് പല സമയങ്ങളിലും ശ്രേയക്ക്. അപ്പൊ ചിലപ്പം ശ്രേയ എന്നെ ശ്രേയയുടെ മലയാളം ട്യൂട്ടറായിട്ട് കൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഓരോ ഇപ്പൊ റായും രായും തമ്മിലുള്ള വ്യത്യാസം, നായും നായും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നിനവ് എന്ന് പറയണമെങ്കിൽ രണ്ട് നായും ഉണ്ട് അല്ലേ, നീ ന. അപ്പൊ ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാം? അപ്പൊ നമ്മുടെ ടങ് നമ്മൾ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്, ഈ റൂഫ് ടച്ച് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ രീതിയിലൊക്കെ പറഞ്ഞു 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 ഴാന്നുള്ളത് ഒക്കെ അവർക്ക് ഈസി ആയിട്ട് വരും. പക്ഷെ വഴി അപ്പൊ വഷി എന്നുള്ളത് മഷ എന്നുള്ളത്. അപ്പൊ അത് നനവ് നിനവ് അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പൊ അത് ശങ്കർജി ആണെങ്കിൽ എന്റെ അടുത്ത് പറയും, Man, please stop. I can't do this. ഞാൻ വേണമെങ്കിൽ കേരളത്തിൽ 10 വർഷം വന്ന് താമസിച്ചാലേ എനിക്കിത് കിട്ടൂല, അതുകൊണ്ട് ഡോണ്ട് ട്രൈ, ഐ കാൻ സിംഗ് ഓൺലി ലൈക്ക് ദിസ് എന്നൊക്കെ പറയും, തമാശയായിട്ട് പറയും. ബട്ട് ഹീ ട്രൈസ് ഹിസ് ബെസ്റ്റ്. അങ്ങനെയാണ് ശങ്കർ ജിയായിട്ട്. ഹരിയൻ സാറുമായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഒരു സമയത്ത് എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കിയ ഒരു എപ്പിസോഡാണ്. അതായത് ഹരിയൻ സാറുമായിട്ട് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് കമ്പോസ് ചെയ്ത ഒരു പാട്ട് ഹരിയൻ സാറുമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ ഡിക്ഷൻ വല്ലാണ്ട് മാറിപ്പോകുന്നു, മലയാളം അല്ലാതെ തന്നെ മാറിപ്പോകുന്നു. പക്ഷെ മ്യൂസിക്കലി അത് ബ്രില്ല്യൻ്റ് ആയിട്ടാണ് അദ്ദേഹം പാടുന്നത്. അപ്പോൾ കുറേ ഒരു 2-3 മണിക്കൂർ അദ്ദേഹം ട്രൈ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് വോക്കൽ എടുക്കുന്ന റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, സർ ഐ ഡോണ്ട് നോ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്, സോറി സർ എന്നും പറഞ്ഞു. ആ ഒരു മോമെൻറ്റ് എൻ്റെ ഈ മ്യൂസിക് കരിയറിൽ ഞാൻ ഏറ്റവും സങ്കടപ്പെട്ട ഒരു മോമെൻ്റാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി, അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാനൊരു മെസ്സേജ് അയച്ചു, ഐ എം വെരി റിയലി റിയലി സോറി ഫോർ ദിസ്. ഞാൻ ഓർത്തില്ല, പക്ഷേ എനിക്കത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല സർ, അങ്ങനെ ഒരു ഗ്രേറ്റ് ലെജൻഡാണ്, ഐ എം സോറി, ഞാൻ സോറി പറയുന്നു എന്ന് ഒരു മെസ്സേജ് അയച്ചു. അതിനൊന്നും പിന്നെ റിപ്ലൈ ഒന്നും കിട്ടിയില്ല. പക്ഷേ അതിപ്പോഴും എനിക്കൊരു വലിയൊരു സങ്കടമായിട്ട്. പിന്നെ മീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അതിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വേണ്ട ശബ്ദം, എനിക്ക് വേണ്ടത് എന്നുള്ള ഒരു മ്യൂസിക് ഡയറക്ടറുടെ ആ ഒരു തീരുമാനമാണല്ലോ അവളി കാണുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഈ പല ഗായകരെ പറഞ്ഞു, ചിത്ര ചേച്ചി, ദാസേട്ടൻ പോലെ നമ്മൾ കണ്ട് കേട്ട് വളർന്നിട്ടുള്ളവര്, പിന്നീട് നമുക്കൊപ്പം വന്നവർ, നമ്മൾ കൊണ്ടുവന്നവർ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പല ഗായകരുടെ കൂടി വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്, അതിലൊരു സ്വാതന്ത്ര്യമായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാനുള്ള ഒരു സ്പേസ് ആയാലും? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാട്ടുകാരനെയോ പാട്ടുകാരിയെയോ ഒരു സംഗീത സംവിധായകൻ പാടിക്കാൻ പാടില്ല. എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവർ നമുക്ക് പാടിത്തരണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സംഗീത സംവിധായകൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ആവാൻ പാടില്ല. ഈ റെൻഡിഷൻ ഓരോ ലൈൻ വരുന്നു, അത് ശരിയായില്ലെന്ന് പറയുന്നു, പിന്നെയും പാടിപ്പിക്കുന്നു, പിന്നെയും ആ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു 10,000 പ്രാവശ്യം എടുക്കുന്നു, എന്നിട്ട് അതെല്ലാം കൂടെ ഒട്ടിച്ചു വെച്ച് പാട്ടാക്കുന്നിടത്ത് സംഗീത സംവിധായകൻ ഒരു ഹാർഡ് ലേബർ ചെയ്യുന്ന ഒരാളായിട്ട് മാറും. അങ്ങനെ വരാൻ പാടില്ല, ആർട്ട് മിസ് ആവും. 100%. അപ്പോൾ അത് അവസാനം അതെല്ലാം കൂടെ ഒട്ടിച്ചു വെച്ചാൽ ഒരു നല്ല പാട്ടാവും. പക്ഷേ ഇതിനു വേണ്ടി നമ്മുടെ ആ ഒരു ആർട്ടിൻ്റെ ജേണിയിൽ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും മേളിലുള്ള ഒരു സാധനവും അതിനകത്തുണ്ടാവില്ല, ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടാവുള്ളൂ. ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ റിയലായിട്ട് നമുക്ക് പാട്ടുകാരനും പാട്ടുകാരി എന്ന് പറയുന്ന ആൾ വന്ന് പാടുമ്പോൾ, ഇപ്പോൾ നമ്മുടെ പാട്ടിൻ്റെ ലെവൽ ഇവിടെയാണ് നിൽക്കുന്നത്, അവർ പാടുന്നതിന് മുമ്പേ എങ്കിൽ അവർ പാടിക്കഴിയുമ്പോൾ ഇവിടെ ആവണം. അപ്പോൾ ഈ ഒരു വ്യത്യാസം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാലേ
അവരെ പാട്ടുകാരനെന്നോ പാട്ടുകാരിയെന്നോ വിളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ലിറിക്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഗിരീഷേട്ടനൊക്കെ തുടങ്ങിയാൽ ഒരു ഓ എൻ വി സാറിന്റെ കൂടെ വരുന്നു, ഇപ്പോഴത്തെ പുതിയ ആളുകളുടെ ഒപ്പം ഹരിയേട്ടനൊക്കെ വരുന്ന, അല്ലെങ്കിൽ അതിലും പുതിയ ആളുകളുടെ കൂടെ ഒക്കെ വരുന്ന സമയത്ത് അതിലെന്താ ഒരു മാറ്റം വന്നിട്ടില്ല ഓരോ കാലഘട്ടത്തിൽ വർക്ക് ചെയ്യുന്നതിൽ? അല്ല, നമുക്ക് വളരെ സന്തോഷിക്കാം. എന്താ വെച്ചാ ഓരോ കാലഘട്ടത്തിനും അതിനു വേണ്ട ആൾക്കാർ വന്നു ചേരുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ. ഇപ്പൊ റഫീഖ് ഖാമർ കവിയുമാണ്, അതേസമയം പാട്ട് എഴുത്തിലും മിടുക്കനാണ്. അപ്പൊ ഇത് രണ്ടിലും മിടുക്കുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഗിരീഷേട്ടന്റെ സമകാലീനമാണ്. അപ്പൊ ആ കാലം മുതലുള്ള നമ്മുടെ കവിതയും ഗാനങ്ങളും ഒക്കെ കേട്ട് പരിചിതമായി അത് ഹൃദയത്തിൽ വെച്ച് അത് ഭയങ്കര രസിച്ച് ചെയ്യുന്ന ഒരാളാണ് റഫീഖ്. ഇപ്പോ ഹരിയിലേക്ക് വരുമ്പോഴത്തേക്കും ഹരിക്ക് ഗിരീഷേട്ടനെ പോലെയുള്ള ഗിരീഷേട്ടന്റെ വഴികളിൽ ആ വഴി കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഹരിയെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. സിമിലർ വേരുകൾ തോന്നാറ്. ആ അപ്പൊ ഗിരീഷേട്ടന്റെ അതേ വഴി തന്നെ മുന്നോട്ട് നടക്കുമ്പോൾ സ്വന്തം വഴി കണ്ടെത്താനും അവിടെ പുതിയ പുതിയ ഗാർഡൻസ് ഒക്കെ നിർമ്മിക്കാനും ഹരിക്ക് വളരെ നിഷ്പ്രയാസം കഴിയുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് സന്തോഷ് വർമ്മ. നല്ല മിടുക്കനാണ്. അപ്പൊ സന്തോഷ് എഴുതിയ പാടുമ്പോൾ ചില ഗിമിക് ഉള്ള സോങ്സ് ഒക്കെ സന്തോഷ് എഴുതുമ്പോൾ സന്തോഷം മാത്രമേ അത് പറ്റുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പിന്നാലെ നിന്റെ പിന്നാലെ ആ പാട്ട്, അല്ലെങ്കിൽ ദോശ നല്ലൊരു ദോശയെ പറ്റി ഒരു പാട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതും ആ ട്യൂണിന് അങ്ങനെ എഴുതുക എന്ന് പറയുന്നത് ഈസിയല്ല. അത് അത്രത്തോളം എക്സ്ട്രോണ്ടറി ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് സന്തോഷിന് വളരെ എക്സ്ട്രോണ്ടറി ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ ദോശ അല്ലെങ്കിൽ പിന്നാലെ നടന്ന അതിലൊക്കെ മലയാളം കുറച്ച് ഇപ്പൊ അതില് കമ്പത്തിന് അത് ആവശ്യമാണ്. കാരണം അവർക്ക് മലയാളം നന്നായി അറിയില്ല, തുളു പറയുന്ന ആളുകളാന്നുള്ള രീതിക്കാണ്. അല്ലാതെ ഇങ്ങനെയുള്ള ഇപ്പം ശങ്കർ ജീനെ ആണെങ്കിലും പലരെ കൊണ്ടും പാടിച്ചിട്ടില്ല, നമുക്കറിയാം അവർക്ക് ഡിക്ഷൻ അത്ര കറക്റ്റ് അല്ല. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്നു ഈ പാട്ടിന്, ആ പാട്ടിന്റെ ശൈലിയാക്കി മാറ്റുള്ളേ. അതെങ്ങനെയാ വരുന്നത്? കാരണം നല്ല മലയാളം സംസാരിക്കുന്നവരല്ലാതെ തന്നെ അത് നമ്മുടെ എഫേർട്ട് അതിനകത്ത് കൂടുതൽ എന്തായാലും ഇടേണ്ടി വരും. ഇപ്പോൾ കല്യാണ കച്ചേരി പാടിയപ്പോഴത്തേക്കും എനിക്കൊരു പ്രശ്നം പറ്റിയിരുന്നു. അതായത് നിറനാഴിയിൽ നിറയെ പൊണ്ണ് ഇങ്ങനെ പാടുള്ളൂ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ശങ്കർജി എടുത്ത് പറയുമ്പോൾ ശങ്കർജി പറഞ്ഞു ഐ കാൻ ഡു ദിസ്. അപ്പൊ പൊന്ന് എന്നുള്ളതും പൊണ്ണ് എന്നുള്ളതും രണ്ടാണ് ഒരിക്കലും. പക്ഷെ അവസാനം അങ്ങനെ പറ്റിയുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ തിരിച്ച് ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കുകയാണ് ഇത് ഇങ്ങനെ ഇത് ഇനിയിപ്പോ പൊന്നാക്കി മാറ്റും എന്നുള്ളത്. അപ്പൊ എന്റെ കുറച്ച് കൂട്ടുകാരെ മെയിൽ കോറസ് വിളിച്ച് അവർക്ക് ഞാൻ പറഞ്ഞു നിറനാഴിയിൽ നിറയെ പൊന്ന് എന്ന് തന്നെ പാടൂ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അവരെ കറക്റ്റായിട്ട് പാടിപ്പിച്ച് ആ ഇടത്തിൽ മാത്രം ശങ്കർജിയുടെ വോയിസ് കുറച്ച് വെച്ചു. അപ്പൊ അത് പൊന്നാക്കി. അപ്പൊ അങ്ങനെ ആ പാട്ട് പൊന്നായിട്ട് മാറി. അതില് അതുപോലെ ആനന്ദമാനന്ദമാനന്ദമേന്ന് തുടങ്ങാന്ന് വിചാരിക്കുന്ന എങ്ങനെയാ? ആനന്ദമാനന്ദമാനന്ദമേ എന്നുള്ളത് ശരിക്കും ത്യാഗരാജസ്വാമികളുടെ ഒരു കൃതിയുടെ ഭാഗമാണ്. ശരി, ആനന്ദമാനന്ദമാനന്ദമേ ബ്രഹ്മാനന്ദ സത്യാനന്ദ നിത്യാനന്ദ പരമാനന്ദമാനന്ദ അത് എപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ അത് അവിടെ ഉപയോഗിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് അതുപോലെ അതിന്റെ ബീജത്തിൽ സത്യകപ്പത്ത സന്നിധ പാദപമകരിതൊരിതനിത അത് നമ്മൾ സാധാരണ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് കർണാടക സംഗീതത്തിൽ. അപ്പൊ അതെല്ലാം അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് അങ്ങനെ. അത് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന എന്ന് പറയുമ്പോ എന്തോ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എന്ന് പാടുമ്പോഴത്തേക്കും നമുക്ക് എന്തോ അതിനകത്തോട്ട് ആ പാട്ടിലോട്ട് ഒരു ക്യൂരിയോസിറ്റി വരികയും അതൊരു ഹുക്കായിട്ട് മാറുകയും ചെയ്യുന്നു. കല്യാണ പാട്ടുകളിൽ ഒന്നായിട്ട് അതിങ്ങനെ നിൽക്കണുണ്ട്. അമ്മ മഴക്കാറിനും എപ്പോഴും എല്ലാവരും പറയുന്നത് തന്നെയാണ്, അത് വേറെ തന്നെ ഒരു പാട്ടാവും അല്ലെ. അത്രയും കാലം ആ ഒരു അമ്മയായിട്ട് അത്ര അടുപ്പമില്ലാത്തൊരു മകൻ പിന്നീട് അടുപ്പം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അത്രയും കാലം അയാൾ അനുഭവിച്ചത് എന്നൊക്കെ മുഴുവൻ അവിടെ കാണുന്നുണ്ട് ആ ലിറിക്സിലായാലും. അതും ഗിരീഷേട്ടനും കണക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും എന്നെ കാണുമ്പോഴത്തേക്കും അവർ പറയും ഇപ്പൊ അവരുടെ അച്ഛനെ ഓർക്കുന്നത് ഇന്നലെ എന്റെ നെഞ്ചിലെ എന്നുള്ള പാട്ടിലൂടെയാണ്, അല്ലെങ്കിൽ അമ്മയെ ഓർക്കുന്നത് അമ്മ മഴക്കാറിലൂടെയാണ്, മകളെ ഓർക്കുന്നത് കണ്ടു കണ്ട് കൊതികൊണ്ട് നിന്ന കുയിലെ, അല്ലെങ്കിൽ വെണ്ണിലവ് കണ്ണു വെച്ച വെണ്ണക്കുടമേ എന്നുള്ള പാട്ടോ, അല്ലെങ്കിൽ പിന്നെ എന്നോടൊന്നും പറയാതെ എന്നുള്ള പാട്ട്. അപ്പൊ അങ്ങനെ പല നമ്മുടെ ജീവിതത്തിലെ ഹൃദയബന്ധങ്ങളെയും
ചേർത്ത് നിർത്തുന്ന ചില പാട്ടുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനെയും പറ്റണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ശിക്കാറിന് ശേഷം അല്ലെങ്കിൽ ആ വരികൾ ഉണ്ടല്ലോ, പിന്നെ എന്നോടൊന്നും പറയാതെ ഗിരിഷേട്ടൻ്റെ ഒരു വേർപാടിനെ എങ്ങനെയാണ് എടുത്ത്? എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഗിരിഷേട്ടൻ നിരന്തരം ജീവിതത്തിൽ പല രീതിയിലുള്ള വേർപാടുകളെ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ വേർപാടിൻ്റെ പാട്ട് വരുമ്പോൾ ഗിരിഷേട്ടൻ ഗിരിഷേട്ടനാവും. അപ്പോൾ അത് ഗിരിഷേട്ടൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് റിയലായിട്ടുള്ള അനുഭവം ആകുമ്പോഴത്തേക്കും വരികളിൽ നമ്മൾ വല്ലാതെ നമ്മൾ അതിലോട്ടങ്ങ് വീഴും, നമ്മൾ പോലും അറിയാതെ അങ്ങോട്ട് വീണു പോകും. അതാണ് ജലമൗനം, കടലാഴങ്ങളിൽ ആ ജലമൗനം, അകലെ നിൽപ്പു ജലമൗനം എന്ന് പറയുന്ന അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഷാർജയിലൊരു ഒരു അപ്പാർട്ട്മെന്റിൽ ഇരുന്നാണ് ഈ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അതൊക്കെ ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അതില് ഈ പിന്നെ എന്നോടൊന്നും ഇപ്പോൾ എല്ലാവരും ഗിരിഷേട്ടൻ്റെ ഒരു പോക്കിനെ കണക്ട് ചെയ്തിട്ട് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ താഴത്തെ കമൻസിലൊക്കെ അതുപോലെ ഇഷ്ടമുള്ള ഒരു വരിയാണ് എല്ലാവർക്കും. അതിൽ വളർന്നാൽ നീ എൻ കുരുന്നല്ലേ എന്ന് പറയുന്ന ഒരു ഭാഗം ഭയങ്കര കണക്ട് ചെയ്ത് പറയാം. പക്ഷെ ഞാൻ കരുതുന്നത് ഗിരിഷേട്ടൻ്റെ ഒരു വലിയ അനുഗ്രഹം എനിക്കുണ്ടെന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല, ഗിരിഷേട്ടൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ചേട്ടനാണ് എന്നെ കെട്ടിപ്പിടിച്ച് നീ നന്നായിട്ട് വരും എന്ന് നെറുകിൽ തൊട്ട് അനുഗ്രഹിച്ച ചേട്ടനാണ്. അങ്ങനെയുള്ള ചേട്ടനെ അനിയന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള സങ്കടങ്ങളും ഞാൻ അനുഭവിച്ചു ശരിക്കും ഗിരിഷേട്ടൻ. അപ്പോൾ പാട്ടെഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ എൻ്റെ ചേട്ടൻ പോയി എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സിനിമയിൽ എന്ന് പറയുമ്പോഴത്തേക്കും സിനിമ ഇങ്ങനെ കടൽ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും, അതിൽ പല ആൾക്കാരും അതിലുണ്ടാവും, പോവുകയും ചെയ്യും, സിനിമ നിലനിൽക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ കാലത്തും ഓരോരുത്തർ വരും, അവർ പാട്ടെഴുതുകയും സംഗീത സംവിധാനം ചെയ്യും, സംവിധാനം ചെയ്യുകയും സിനിമ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും ഓരോ കാലഘട്ടത്തിനനുസരിച്ച്. പക്ഷെ ചില ആൾക്കാർ നിന്നവരെ നമുക്ക് മറക്കാൻ പറ്റില്ല, ഇറീപ്ലേസബിൾ ആണ്. ഗിരിഷേട്ടൻ ഇറീപ്ലേസബിൾ തന്നെയാണ്. ഇപ്പോഴത്തെ പാട്ട്, ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ്, പുതിയ ആളുകളൊക്കെ നമ്മളിപ്പോൾ റീസെന്റ് ഒക്കെ ഇലക്ട്രോണിക് സൗണ്ടുകൾ യൂസ് ചെയ്യുന്നതിനെ പറ്റി പറയാറുണ്ട്, എങ്ങനെയാ അതിനോടൊരു? നല്ലതാണല്ലോ, നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മളിപ്പോൾ പല രീതിയിലുള്ള ജോണറുകൾ നമ്മുടെ സിനിമയിൽ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റേഷൻസ് ഇപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിനെ ഞാൻ വളരെ അധികം നല്ല പ്രകാശത്തോടെയാണ് അത് വെൽക്കം ചെയ്യുന്നത്. അല്ല, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് വരണം. സിനിമയിൽ എക്സ്പെരിമെൻ്റൽ മ്യൂസിക്കിന് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവണം എന്ന് പണ്ട് പോലെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അതിപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു നല്ല അവന്യൂ ഉള്ള ഒരു ലോകമായിട്ട് സിനിമ മാറുമ്പോൾ, മലയാള സിനിമ പ്രത്യേകിച്ച് മാറുമ്പോൾ, അതെനിക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ്. ഇപ്പം ഞാൻ കേൾക്കുന്ന മ്യൂസിക്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ് സുഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, പാട്ടെന്നുള്ളതിനുപരിയായിട്ട്. അതുപോലെ ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഹിഷാം നല്ല മിടുക്കനാണ്. ഹിഷാം എപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ സംവദിക്കാറുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ, അവർക്ക് നല്ല വിഷ്ണു വിജയ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് കമ്പോസറാണ്. ആരാധിക എന്നുള്ള പാട്ടിൻ്റെ ആരാധകനാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ ഇവരുടെയൊക്കെ മ്യൂസിക്കിനെ ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ടാലൻറ്റിൻ്റെ ഒരു പുതിയ, ഞാൻ പറഞ്ഞ പോലെ ഒരു ഗാർഡൻ ഇവിടെയുണ്ട്, അവിടെ നിന്ന് പുതിയ പുതിയ പുഷ്പങ്ങൾ, ഇതുവരെ നമ്മൾ കാണാത്ത പുഷ്പങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിൻ്റെ സുഗന്ധം വേറൊരു രീതിയിലായിരിക്കും. അതിൻ്റെ ഇടയിൽ എൻ്റെ ചെറിയ ചെറിയ പൂക്കളുമായിട്ടുള്ള സുഗന്ധങ്ങളുമായിട്ട് ഞാനും ഇവിടെ ഉണ്ട്. മൊയ്തീനിലെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഈ പറഞ്ഞ നമ്മൾ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും അത്രയും ഡെപ്ത്തുള്ള റിയൽ സ്റ്റോറി തന്നെയാ. നേരത്തെ പറഞ്ഞാലും കൂട്ടാൻ പറ്റും, വേറെ അറസിമലാണ് സംവിധാനം ചെയ്തതെങ്കിലും ഒരു ജീവിതമാണ്, അതും ഇന്നും അതിൽ ജീവിക്കുന്ന ഒരാൾ അപ്പുറത്തുണ്ട് താനും, പോയിട്ടില്ല ഇപ്പോഴും, കഞ്ചനമാല എന്ന് പറയുന്ന ഒരു സ്ത്രീ. അപ്പം ഈ കാത്തിരുന്നു കാത്തിരുന്നു എന്ന് പറയുന്ന സോങ് ആയാലും, കണ്ണോട് ചൊല്ലണം, അങ്ങനെ ഒരുപാട് സോങ് അതിൽ രണ്ടെണ്ണമാണ് ചേട്ടൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാ അതിനെ സമീപിച്ചേ? അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയും ഇവിടെ ഉണ്ട്. അപ്പം ആ സിനിമ മൊത്തത്തിൽ അതിനോട് നീതി പുലർത്തുന്നതിനൊപ്പം ഈ പാട്ടുകളും ആ മ്യൂസിക്കും. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാഞ്ചനമാല അമ്മ തിരുവനന്തപുരത്ത് വന്നിരുന്നു.
ആ സമയത്ത് അമ്മയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അമ്മയായിട്ട് സംസാരിച്ച സമയത്ത് അമ്മ എന്താണ്, അമ്മ അതിലൂടെ എങ്ങനെയാണ് പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിലെ നായികയുടെ ആകുന്ന കഥാപാത്രം ആകുന്ന ആ ആളുമായിട്ട് എനിക്ക് സംസാരിക്കാനൊരു ഇടം വരുന്നത്. അപ്പോൾ അവരെ കുറിച്ചാണല്ലോ ഈ സിനിമ. അപ്പോൾ അവരെന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ അപ്പോൾ ഏകദേശം ഈ കാത്തിരുന്നു എന്നുള്ള ട്യൂൺ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ അമ്മയൊന്ന് ജസ്റ്റ് ഇതൊന്ന് രണ്ട് മൂന്ന് ലൈൻസ് പാടി കേൾപ്പിച്ച് ഞാൻ പറഞ്ഞു, ഇതാണോ ശരിക്ക് അമ്മയുടെ അനുഭവമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഉണ്ട്. അതാണ് എനിക്ക് ആ പാട്ടിനെ സംബന്ധിച്ച് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്. അവിടെ നിന്നാണ് ആ പാട്ട് ജനിക്കുന്നതും അതിങ്ങനെ വളരുന്നത്. നേരത്തെ ഹിഷാമിൻ്റെ പറഞ്ഞപ്പോഴാണ് അന്നജി മർഷാദിനെ ട്രിവാൻഡ്രം ലോഡ്ജിൽ കണ്ണിനുള്ളിൽ നീ കൺമണി പാടിച്ചു, അതുപോലെ കിളികൾ പറന്നത് വന്നപ്പോ രാജേഷ് കൃഷ്ണനാണ് അല്ലെ ചേട്ടനും അതിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് തയ്യാരം. അത് അന്നത്തെ ഒരു മാറ്റം കൊണ്ടുവന്ന സിനിമയൊക്കെയായിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജ്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു സിനിമ മലയാളി കണ്ടിട്ടില്ലല്ലോ, ഇതെന്താ ഇവര് ചെയ്തതെന്ന് കുറെ പേര് ചോദിക്കുന്ന. അതിലെ പാട്ടുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതേ ഒരു പുതുമ തുടക്കം തൊട്ട് പ്ലാൻ ചെയ്തതാണോ, നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് പ്ലാനിങ് തന്നെയായിരുന്നോ? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു സംവിധായകന്റെ കാഴ്ചപ്പാടാണ്. അതിൽ സംഗീതം എങ്ങനെ വരുന്നു എന്നുള്ളതും സംവിധായകന്റെ കാഴ്ചപ്പാടനുസരിച്ചാണ് സംഗീത സംവിധായകന്റെ ജേണി ആണല്ലോ. അപ്പോൾ പ്രകാശേട്ടൻ്റെ ഒരു വേറിട്ട കാഴ്ചയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ആ വേറിട്ട കാഴ്ചയ്ക്ക് സംഗീതത്തിൻ്റെ ഒരു വേറിട്ട കാഴ്ച നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെയാണ് ദിഗതാനാദീം താനാദീം അതിലേക്ക് എത്തുന്ന അങ്ങനെയാണ്. ചേട്ടന്റെ ശബ്ദത്തിൽ ഒന്ന് കണ്ണിനുള്ളിൽ കേൾക്കാൻ പറ്റുമോ? കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, തരര താരര താരര വരിക മറന്നുപോയി. രാജീവ് നായരാണ് അത്. ഈ തയ്യാറും എന്താ പാടാൻ കാരണം? അതങ്ങനെ പാടിപ്പോയതാണ്. അവസാനം ഇത് കേട്ട് കേട്ട് വന്നപ്പോഴത്തേക്കും പ്രകാശേട്ടൻ പറഞ്ഞു, ഇത് മതി ജയൻ, ഇത് മതി, നമുക്ക് വേറെ വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെയും ഒന്ന് ട്രൈ ചെയ്തു, പക്ഷേ അത് ആ വേറെ ഒന്ന് രണ്ട് പേരുടെ ശബ്ദവും കൂടെ ട്രൈ ചെയ്തു, പക്ഷേ അതങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുന്ന പോലെ തോന്നിയില്ല. അതുകൊണ്ട് അവസാനം അങ്ങനെ വെച്ചു. മലയാളത്തിൽ ഏറ്റവും പൈസ മുടക്കി ചെയ്ത പാട്ട് ഒന്ന് കസിൻസിലെ കൊലുസ് തെന്നി തെന്നി പറയാറുണ്ട്. ഇപ്പം റീസെന്റ് എന്റെ റെക്കോർഡ് മാറിയോ അറിയില്ല, ഈ അടുത്ത കാലം വരെ അത് തന്നെയായിരുന്നു. ഒരു കോടിയോ അങ്ങനെ എത്രയോ രൂപ മുടക്കി മൈസൂർ പാലസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ കൂടെ കണ്ണോട് കണ്ണിടയും പാട്ട് വരുമ്പോൾ അതൊരു രാജസ്ഥാനി ടച്ച് വരുന്നില്ലേ. ബനാറസിലെ പാട്ടാണ് ചാന്ദ് തൊട്ടിയിലെ, അത് പാടുന്ന ശൈലിയിൽ മാറ്റമുണ്ട്. ഈ പറഞ്ഞ വേറൊരു കൾച്ചറൽ സ്പേസ് വരുന്നുണ്ട്. മല്ലു സിംഗിൽ വരുമ്പോൾ ഇങ്ങനെ നമ്മളെ കേരളത്തിൻ്റെ പുറത്തേക്കുള്ള ഒരു കൾച്ചറും കൂടെ അടയാളപ്പെടുത്തുന്ന സിനിമകളിൽ ചെയ്യുമ്പോൾ ആ മ്യൂസിക്കിൽ എന്താ ഒരു റിസർച്ച് ചെയ്യുക? കൊച്ചിലെ മുതലേ ഞാൻ വളരെയധികം എൻ്റെ കാതുകൾ ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചിട്ടുണ്ട്. പലതരം ഹിന്ദുസ്ഥാനിയൊക്കെ പല ദേശങ്ങളുടെ പാട്ടുകൾ കേൾക്കും. വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ ഓഫ് മ്യൂസിക്കാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കേൾക്കുന്ന സംഗീതം എന്താണെന്ന് ചോദിച്ചാൽ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതം ആയിരിക്കും, ഖവാലി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അപ്പോൾ പഞ്ചാബി പാട്ടുകളോടും എനിക്ക് വളരെയധികം ഇഷ്ടമുണ്ട്, ബംഗാളി പാട്ടുകളോടും എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ ആരോടും പറയുന്നില്ല, പക്ഷെ ഈശ്വരൻ കാണുന്ന ഇവന് ബംഗാളി പാട്ടുകൾ ഇഷ്ടം, ശരി ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. നീർമാതാവത്തിന്റെ ഇടയിൽ അസ്മാനി പാനി മാചീരേ അതിലോട്ട് എത്തുന്നു, അല്ലെങ്കിൽ പഞ്ചാബി പാട്ട് ഇവന് ഇഷ്ടമുണ്ട്, ദിൽകരുദാ ദിൽകരുദാ മയ്യാജ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ ഹൃദയം ഓപ്പണാക്കി, നമ്മുടെ കണ്ണുകൾ ഓപ്പണാക്കി, നമ്മൾ ഓരോ കാര്യങ്ങളെയും നമ്മൾ ഇഷ്ടപ്പെടും തോറും ആ ഇഷ്ടങ്ങളുമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഈശ്വരൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെയാണ് ഈ പാട്ടുണ്ടാവുന്നത്. കണ്ണോട് കണ്ണിടയിലെ രാജസ്ഥാനി അല്ലേ, അതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ പാട്ട് പാടുമ്പോൾ പാട്ടുണ്ടാക്കുമ്പോൾ സാധാരണ ഞാൻ തന്നെ പാടി ഉണ്ടാക്കും. അപ്പൊ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നിഖിൽ രാജ് എന്ന് പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകാരനാണ്, അവനുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ പാടും, അവൻ നൊട്ടേറ്റ് ചെയ്ത് എഴുതി വെക്കും. പക്ഷെ ഈ പാട്ടിന്റെ കോമ്പോസിഷൻ വന്നപ്പോൾ അത് സിത്തു തന്നെ പാടണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ സിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, സിത്തു കമ്പോസിങ് സെഷൻ എൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സിത്തു വന്നപ്പോഴത്തേക്കും സിത്തുവിന്റെ ശബ്ദത്തിൽ തന്നെ ഓരോ വരിയും ഞാൻ ഇങ്ങനെ പല വേരിയേഷൻസ് പാടി, അതിൽ സിത്തു പാടുന്ന വേരിയേഷനിൽ ഏറ്റവും ഐ മീൻ ആ ശബ്ദത്തിൽ ആ വേരിയേഷൻസ് പാടുമ്പോഴത്തേക്കും ഏത്
രീതിയാണോ നന്നാവുന്നത്, അത് നമ്മൾ ഫിക്സ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പോയാണ് ആ പാട്ട് ഉണ്ടായത്. അപ്പോൾ സിത്തുവായിട്ടൊരു കമ്പോസിംഗ് സെഷൻ ഷെയർ ചെയ്യുന്നതാണ് കണ്ണോട് കണ്ണിടയിൽ. മല്ലുസിംഗിലെ ബാക്കിയുള്ള പാട്ട്, മല്ലുസിംഗിൻ്റെ ഇത് നമുക്കറിയാം, മൈഷാകേട്ടൻ പറയുന്നത് ഈ ഇതിൻ്റെ ഒരു കളറും മൊത്തത്തിൽ ആ സിനിമ തന്നെ നമുക്ക് പഞ്ചാബിൽ കൊണ്ടുവന്നിട്ട് ഫ്രഷ്നെസ് കൊണ്ടുതന്നിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിൻ്റെ ഒരു പുതുമയായിരുന്നു ആ സിനിമ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും ആ ഒരു മല്ലുസിംഗ് എന്നുള്ളതൊക്കെ. അല്ലേ, അതിൽ പലതരം പാട്ടുകളുണ്ടല്ലോ. വൈശാഖ് എപ്പോഴും ഞാൻ വൈശാഖിനോട് വർക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ അതിലൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സ്വതന്ത്രമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് വൈശാഖിന് ഇഷ്ടമാണ്. പുതിയ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമാണ്, ട്യൂൺസിലുള്ള വ്യതിയാനങ്ങൾ ഇഷ്ടമാണ്, അതൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് അത്തരത്തിൽ സംവിധായകരുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്, അപ്പോൾ വൈശാഖ് തന്നെയാണ് ഇൻസ്പയർ ചെയ്തത് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ഒരു മോഡിലേക്ക് നമ്മൾ വരികയും അതങ്ങനെ ചെയ്യുകയും. അപ്പോൾ അതിലൊരു പാട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വരി പഞ്ചാബി ഒരു വരി മലയാളം, കിങ്ങിണിക്കാറ്റ് വന്ന് ആ പാട്ട് അങ്ങനെയാണ്. പിന്നെ റബ്ബ് 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 അത് ശങ്കർ സാർ എപ്പോഴും പറയും, ശങ്കർജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് റബ്ബ് റബ്ബ് എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെ ശങ്കർ എഹ്സാൻ ലോയ് അവർ ഒന്നിച്ചിരിക്കുമ്പോൾ ഈ പാട്ട് പലപ്പോഴും കേൾക്കാറുണ്ട് എന്നൊക്കെ ശങ്കർജി എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ദിവസം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വളരെയധികം സന്തോഷമായി, നല്ല രസമാണ്. മേര റബ്ബ് തേരാ റബ്ബ് എന്നൊക്കെ പറഞ്ഞ ഡാൻസും ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് റാപ്പ് സോങ്ങുകളുടെ ട്രെൻഡ് വരുന്നു വളരെ. എല്ലാ സിനിമകളും ചിലപ്പോൾ സിനിമകളുടെ പശ്ചാത്തലം പോലും അതല്ലെങ്കിലും അത്തരം മിക്സ് ചെയ്ത സിനിമ അതിൽ തന്നെ മലയാള ഭാഷ അല്ലെങ്കിൽ മലബാറിനെ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലേ. പല നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഭാഷകളും വാക്കുകളും വരുന്ന റാപ്പ് വരുന്നുണ്ട്, അതിനെയൊക്കെ ലിസൺ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. റാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സംഗീത രീതി അത് പഴയകാലം തൊട്ട് അതിൻ്റെ ആവിർഭാവം തൊട്ട് അതെന്താണെന്ന് മനസ്സിലാക്കുകയും കേൾക്കുകയും അത് ഇഷ്ടപ്പെടുകയും അത് എൻ്റെ ചില പാട്ടുകളിലും ഏതൊക്കെയോ പാട്ടുകൾ ഞാൻ ഓർക്കുന്നില്ല, അതിലൊക്കെ ഞാനും അത് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് വളരെ സുതാര്യമായിട്ട് അപ് ഫ്രണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രീതിയായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് പണ്ട് ഒരു ഒരു ഭാഗത്തെ ആൾക്കാർ അവരുടെ അമർഷങ്ങൾ അവർക്ക് രേഖപ്പെടുത്താനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ റാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൈക്കൽ ജാക്സൻ്റെ ദി ഡോണ്ട് റിയലി കെയർ അബൌട്ട് അസ് എന്ന് വരുന്നില്ലേ, അത് ശരിക്കും ആ രീതിയിൽ ആ ഒരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അത് മനുഷ്യൻ്റെ ഉൾവിളിയാണ്, അവൻ്റെ വിഷമാവസ്ഥകൾ അവന് പറയാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സംഗീത മാധ്യമമായിട്ട് ഈ റാപ്പ് മാറിയിട്ടുണ്ട്. പിൽക്കാലത്ത് അതിൽ നിന്നൊക്കെ മാറി വേറെ ചില രീതികളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ അത് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കണം തീർച്ചയായിട്ടും. ഈ വരികളുടെ ഒരു മുമ്പൊക്കെ ഇപ്പം നമ്മൾ ഗിരീഷേട്ടനൊക്കെ ഇപ്പോൾ ഉള്ളവരും അതെ, ആ വരികളുടെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാമ്പ് റാപ്പുകളിൽ മിസ്സാവുള്ളൂ എന്ന് ഒരു വിമർശനം പലരും ഉന്നയിക്കാറുണ്ട്, അങ്ങനെ തോന്നാറുണ്ടോ? എല്ലാത്തിലും ഒരു കാവ്യം ഒളിച്ചിരിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ എന്താണോ ആവശ്യം അത് കൊടുക്കുക. അത് ചിലപ്പം നമുക്ക് അങ്ങനെ കാവ്യാത്മകതയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമോ ഒന്നും വേണ്ട, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളതായാലും മതി, ആസ്വാദനം മതി. ഒരു സിനിമ കാണുമ്പോഴത്തേക്കും അത് ആസ്വദിച്ച് അങ്ങ് പോവുക എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. സിനിമ കാലത്തിനപ്പുറം ജീവിക്കണം എന്നൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സിനിമ 300 ദിവസം ഓടിയാൽ മതി, പിന്നെ ആരും ഓർത്തില്ലെങ്കിലും സാരമില്ല എന്ന് വിചാരിക്കാം സിനിമയെ പറ്റി. ബിക്കോസ് ഇറ്റ്സ് എ കമേഴ്ഷ്യൽ മീഡിയം. അപ്പം അതിന് വേണ്ടത് എന്താണോ അത് കൊടുക്കുമ്പോൾ നമ്മൾ അത് അങ്ങ് ആ രീതിയിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനെ വെറുതെ ക്രിട്ടിക്കലായിട്ട് അതിനെ കണ്ടിട്ട് കാര്യമില്ല. ചോദിക്കാൻ അമൃതത്തിലെ പാട്ടുകൾ ഇതേപോലെ ചോദിക്കേണ്ട ഒരു പാട്ടുകൾ തന്നെയാണ്. മൂന്നെണ്ണം നല്ല രസമുള്ള പാട്ടുകൾ. മുത്തേ നിന്നെ കണ്ടിട്ട് അതിങ്ങനെ ഇങ്ങനെ മുത്ത് പൊഴിച്ചിട്ട പോലെയാ തോന്നുക, മുത്തുകൾ ചെതറിയിടുന്ന പോലെയാ വരുന്നത്. അതെങ്ങനെയാ അറേഞ്ച് ചെയ്യുന്നത്? അങ്ങനെ ഒരു അതും അന്നത്തെ ഒരു ട്രെൻഡ് പാട്ടായിരുന്നു. ഞാൻ പല പാട്ടുകളും ഒരു ഫിസിക്കൽ മോഡലിംഗിൽ ചെയ്യാറുണ്ട്. അതായത് ഒരു മാലയിൽ ഇങ്ങനെ ബീഡ്സ് തമ്മിൽ ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ ഒന്നിൻ്റെ എൻഡിൽ നിന്ന് അടുത്ത് വരും, അടുത്തന്നെ എൻഡിൽ നിന്ന്. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ട്യൂൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മാലയാണ്. അങ്ങനെ വരും. അതുപോലെ ഇവർ സ്റ്റെപ്പ് കയറുന്ന പോലെ ആയിരിക്കും ഒരു പക്ഷേ. തരരേരി തരരാരാ തരരാരാ
ഒരു സ്ഥലത്തേക്ക് എത്തി. പിന്നെയും ഒന്ന് ഒന്ന് രണ്ടാമത് കയറുക, ഒന്നുമില്ലേ ചായുറങ്ങി അങ്ങനെ ചില ഫിസിക്കൽ മോഡലിംഗിൽ ചില പാട്ടുകളൊക്കെ ചെയ്യാറുണ്ട്. അതല്ല സിനിമയിലൊരു വിഷ്വൽസ് എത്രത്തോളം, കാരണം ചില ചില പാട്ടുകളിലൂടെ ഒരു കഥ അങ്ങ് പറഞ്ഞു പോകും, ഒരു ജീവിതം തന്നെ ചിലപ്പോൾ ആ പാട്ടിലാണ് തീരുക. അപ്പം നമ്മളെപ്പോഴും ആ വിഷ്വൽസ് ഇതൊക്കെയാണ് എന്ന് തീരുമാനിച്ചിട്ടും കൂടെ വേണ്ടേ, അല്ലെങ്കിൽ ഈ കഥയ്ക്ക് മാച്ച് ആവണമല്ലോ പാട്ട്. അപ്പോൾ അത് വിഷ്വൽസ് എങ്ങനെയായിരിക്കും, അവിടെ എങ്ങനെയാണ് പറയാൻ പോകുന്നത്, അതിൻ്റെ ഓരോ വിഷ്വൽ എങ്ങനെ ആയിരിക്കും, അതിൻ്റെ സ്റ്റോറി ബോർഡ് എന്താണ്, ഇതൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ആ പാട്ടിൻ്റെ ഈണവും അതുപോലെ അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ വരുന്നത്. അതാണെങ്കിൽ മാത്രമേ അവിടെ ഒന്നിച്ച് കല്യാണം കഴിച്ച പോലെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ രണ്ടും രണ്ടായിരിക്കും ഡിവോഴ്സായിട്ട്. മെഹറുബേ ഒക്കെ കഴിഞ്ഞു വന്ന വേറൊരു ട്രെൻഡായിരുന്നു, എപ്പോഴും പാടി നടന്നിരുന്നു. ഇതിൽ വളരെ രസമുള്ളത് ഈ മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ള ഞാൻ ചെയ്ത മിക്ക പാട്ടുകളും അത് എഴുതിയത് കൈതപ്പർ സാറാണ്. മെഹറുബ ആയാലും ഇത് ഓസാനബായാലും റംസാൻ നീലാവുന്ന അതായാലും അല്ലെങ്കിൽ സാഹിറ സാഹിറ ആ പാട്ട്, അപ്പം ഇങ്ങനെയുള്ള പാട്ടുകളെല്ലാം കല്ലായി കടവത്തെ ആണെങ്കിലും ഇത്തരം പാട്ടുകളൊക്കെ കൈതപ്പുറ സാറായിട്ടാണ് പുള്ളിക്ക് ഇവിടുത്തെ ഒരു കാറ്റടിച്ച അല്ലേ. മുന്നോട്ട് എങ്ങനെയാണ്, ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സിനിമകൾ കുറവാണ്, 19-ാം നൂറ്റാണ്ടൊക്കെ ഒബിയസ്ലി സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്തതാണ്, എങ്കിൽ കൂടി സിനിമകളുടെ എണ്ണം കുറയ്ക്കാം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല, അത് കുറയ്ക്കാമെന്നില്ല. പക്ഷെ എന്നെ ചലഞ്ച് ചെയ്യുന്ന ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ജോണറുകളിലുള്ള അത്തരം സിനിമകളും അതിൻ്റെ സംഗീതവും ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ സെലക്റ്റീവ് ആവുന്നു എന്നുള്ള അർത്ഥമൊന്നും അതിനകത്തില്ല. എന്നെ വിളിക്കുന്ന സിനിമകൾ മാക്സിമം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ എനിക്ക് അതിനകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ചില സിനിമകളൊക്കെ ഞാൻ ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നന്നായി മുന്നോട്ട് പോകണം. എനിക്ക് ചിലത് പറയാനും ചിലത് കൊടുക്കാനും ഉണ്ട്, അത് എനിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്, ചിലതൊക്കെ എനിക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നതാണ് എന്നും കൂടെ ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും, അപ്പൊ അത് ഞാൻ ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കും നിരന്തരം. അത് മലയാളികൾ അങ്ങനെ തന്നെയാണ് അത് പറയുന്നത്. എം ജയചന്ദ്രന് മാത്രം സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനൊപ്പം കൂടെ ചോദിക്കാനുള്ളതാണ്, ഒരു ഓണ്ടർപ്രണർ എല്ലാ തരത്തിലും സപ്പോർട്ടായി ശക്തിയായി ഈക്വലി നേരത്തെ പറഞ്ഞ കാറോടിച്ച് വന്ന അമ്മയുടെ പാദം പിന്തുടരുന്ന ആളാണ് പ്രിയ ജയചന്ദ്രൻ ഭാര്യ. അപ്പൊ പുള്ളിക്കാരെയും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടത്. എനിക്ക് ഭാഗ്യമാണ് അങ്ങനെ ഒരാള് എന്റെ കൂടെ ഉള്ളത്. എപ്പോഴും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. നല്ല മ്യൂസിക് സെൻസ് ആണ്, ഡാൻസറാണ്. ഷി അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഇറ്റ് ഇസ് ആൻഡ് ഹൗ ഇറ്റ് ഇസ് ടു ബിക്കം എ മ്യൂസിക് കമ്പോസർ ആൻഡ് ഹൗ ടു ലിവ് വിത്ത് എ മ്യൂസിക് കമ്പോസർ. അത് ഭയങ്കര പ്രശ്നമാണ്. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ സെൻസിറ്റീവ് ആണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മൂഡ് മാറുന്ന ഒരു പ്രാന്തൻ്റെ കൂടെ ജീവിക്കുന്നതിൻ്റെ ഒരു കാര്യം ശരിക്കും അത് വളരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. പാചകത്തിന്റെ ചൂടിന്റെ ഇടയിലും പാചകം ഓഫ്കോഴ്സ്, കേറ്ററിംഗ്, മംഗല്യ കേറ്ററിംഗ് അത് സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അമ്മ കൊണ്ടുപോയ തരത്തിന്റെയും മേളിലോട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിൽ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരത്തിയുടെ ഒരു സമാന്തര ജീവിതമാണ്. അതെ, പാചകവും പാട്ടും. അതെ, നമ്മള് കണ്ടുമുട്ടുന്ന സമയങ്ങൾ കുറവായതുകൊണ്ട് രണ്ടുപേരുടെയും സമാന്തര ജീവിതമാണ് അതില്, ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുന്നു എന്നുള്ള രീതിയിലാണ് വരിക. ആ നിർത്തുന്നതിന് മുമ്പ് എം ജയചന്ദ്രൻ എന്ന ആക്ടർ അതെങ്ങനെയാ വന്ന റോക്ക് സ്റ്റാറിൽ ആ റോളൊക്കെ ഞാനിങ്ങനെ ഓർക്കും ഇടയ്ക്ക്. എന്റെ മക്കള് ഞാൻ അഭിനയിച്ച ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ അവര് പറഞ്ഞു, അച്ഛാ ഇപ്പൊ ചെയ്തിരിക്കട്ടെ, ഇനി മേലാൽ എന്താ പറയാ, ബോറല്ല പരമ ബോറാണ്. കാരണം എനിക്ക് ആക്ടിങ് കേപ്പബിലിറ്റി ഇല്ല എന്നുള്ള സത്യമാണ്. പിന്നെ അതൊക്കെ നിർബന്ധിതമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കഥകൾ കേൾക്കാൻ പറ്റി സന്തോഷം. താങ്ക് യു. കീപ് ഗോയിങ്. താങ്ക് യു.